ആ കപ്പലിൽ ആയിരിക്കും നിർത്തി. ആ ഞാണ്ടല്ലേ, നിങ്ങൾ എനിക്ക് നമ്മളെല്ലാം ഇന്ന് കണ്ട് അതുകൊണ്ടൊക്കെയാണോ കണ്ടത് കാര്യം. ഇതാണ്ട് 10-20 വർഷം കൊണ്ട് നമ്മൾ ഇതാ പരിപാടി. എത്ര വർഷമാണ്? എത്ര വർഷമുണ്ട്? 10-20 വർഷമാണ്. ആ എല്ലാ അമ്പലങ്ങളിലും പോകും? എല്ലാ അമ്പലങ്ങളിലും പോകും. ആ ആദ്യം ചീനിക്കച്ചവടം. ആ ചീനിക്കച്ചവടം ചെയ്തൊരു മാറം വാങ്ങും 10 രൂപയ്ക്ക്. അന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ചില്ലേ? അന്ന് 10 രൂപയ്ക്ക്, അതിപ്പോഴും. നമസ്കാരം. ഞാനിപ്പോൾ യാത്രയിൽ കണ്ടതാണ് ഈ ഒരു കപ്പലണ്ടി ഉറക്കുന്ന ഒരു ചേട്ടനും അതുപോലെ തന്നെ ഒരു വണ്ടി കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഒരു വണ്ടിയാണ്, അതിൻ്റെ പ്രവാസി തട്ടുകടയെന്നും പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകം തോന്നി, ഇതിനകത്ത് സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താ ഇതെന്തോ, ഇത് സ്റ്റിയറിംഗ് ആണോ? ഏ റോഡ് റോളറിൻ്റെ കൂട്ടായിരിക്കുന്നു ഇതിൻ്റെ ഒരു ഈ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടിട്ട്. പഴയതാണോ? ഇത് വാങ്ങിച്ചാണോ? അത് കൊള്ളാലോ സംഭവം. നമുക്ക് ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു പെട്ടിക്കടയാ, പെട്ടിക്കടയ്ക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏതാണ്ട് ബ്രേക്ക് ഉണ്ട്. ഇത് ബ്രേക്ക്. ഇത് എങ്ങനെ തെള്ളിക്കൊണ്ട് നടക്കുവാന്നോ അതോ എണ്ണ അടിക്കും? ആ എണ്ണ അടിക്കാൻ പറ്റൂ, എണ്ണ അടിച്ച് ഓടിക്കാൻ പറ്റൂ, എണ്ണ അടിച്ച് ഓടിക്കാൻ പറ്റുന്നതാണ്. സുഹൃത്തുക്കളെ ഇത് കണ്ടോ, ഇത് എണ്ണ അടിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. എവിടെ എണ്ണ അടിക്കുന്നേ? ഇവിടെയാണ് എണ്ണ അടിക്കുന്നേ. വേണ്ട, ഇവിടെ വേണ്ട, എണ്ണ അടിക്കാനുള്ള സെറ്റപ്പ് പോലും ഉണ്ട്. വേണ്ട, ഇതിനകത്ത് എണ്ണ അടിച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ആക്റ്റീവയുടെ യമഹയുടെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ ഒരു പ്രത്യേകമായി വണ്ടി കണ്ടപ്പോൾ ഞാൻ നിർത്തിയാണ്, വറുത്തുകൊണ്ടിരിക്കുകയാണ്, കപ്പലിൻ്റെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് എത്ര ആളായി? 2 മാസമായി. എവിടുന്ന് വാങ്ങിച്ചത്? ആ ആ ചില പേരെന്തോ. ആ എത്ര നാളായി ഈ കച്ചവടം ഒക്കെ തുടങ്ങി? ഒരാഴ്ചയായതേ ഉള്ളൂ. ആ ഇവിടെ തന്നെ ഇരുന്നാണ് കച്ചവടം ചെയ്തേ? ഇവിടെ ആള് വരുമോ? വരുമല്ലേ. തിരക്ക് വരും ആൾക്കാര്. നമ്മളെ സ്ഥിരം ആൾക്കാരുണ്ടോ? ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും? നേരത്തെ എന്തായിരുന്നു ജോലി? എല്ലാം ഉണ്ടായിരുന്നോ? ജോലി കൃഷിപ്പണിയാ. കൃഷിപ്പണിയാ? ഇപ്പൊ കൃഷിപ്പണിക്കൊന്നും പോകുന്നില്ലേ? പുതിയ പണി തുടങ്ങിയതാ. എത്ര വയസ്സുണ്ട് ഇപ്പൊ? 68 വയസ്സാണ്. ആ ചുവപ്പൊക്കെ അടിച്ച് പഴയ ഈ പള്ളികൾക്കൊക്കെ അടിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പുകളായിരുന്നു. പഴയ ബാർബർ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഇതേപോലെ ഗ്ലാസുകൾ കാണായിരുന്നു ഇല്ലേ? സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്, സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. സാധാരണ തട്ടുകടയ്ക്ക് ഇതേപോലെയുള്ള പെട്ടി വണ്ടിക്കുന്ന അങ്ങനെ സ്റ്റിയറിംഗ് ഒന്നും കാണാൻ വഴിയില്ല. ആ സൈക്കിളിന്റെ ആ നല്ല വീലായിട്ടേക്കണേ, ഇത് നല്ല വീലായിട്ടേക്കണേ. ബ്രേക്ക് ഉണ്ട്. ഓടിച്ചിങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചു ഇങ്ങനെ ഉണ്ടോ? വേണ്ട, തിരിക്കുന്നുണ്ട് ചേച്ചി. കൊള്ളാം. അതെവിടെ ഇരിക്കുന്നേ? ആ അന്ന് 10 രൂപയ്ക്ക് മാടം കിട്ടി. ആ അന്ന് എന്തോരുന്ന കച്ചവടം ഒക്കെ? അവിടെ കുറേ നാള് ഇതുപോലെ കപ്പലിനും മുറുക്കാനും വീടി എല്ലാം കച്ചവടം. ആ അവിടെ കച്ചവടം മോശമായപ്പോൾ അങ്ങനെ പിന്നെ വയലിൽ കൃഷിയായി. കൃഷി ഇറക്കുന്നില്ല. അതുകൊണ്ട് കൃഷി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ വാഴയും കോവലും കൃഷികളെല്ലാം. ആ അതും കൊണ്ട് വീട് പോയിട്ട് വന്ന് ഇവിടെ വറപ്പ് തുടങ്ങിയതാ. എങ്ങനെയായാലും നമ്മൾ കഷ്ടപ്പെട്ടു. ആരെ നിന്റെ കൈ കിട്ടാന്ന്?
കൈ കിട്ടാതെ ആവുന്ന കാലം വരും. ഒരേ ഉന്തിപ്പം വയ്യ തലകർക്കോ പുതിയ വെച്ചുണ്ടാവും പറക്കുന്നു. ഷുഗറുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതം കഷ്ടമാണ്. പിന്നെ ദൈവത്തെ ഏക്കെ നമുക്ക് മോഷിക്കാനോ പറഞ്ഞൊന്നും വയ്യ. അതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുക. അന്ന് 10 രൂപയ്ക്ക് മാടം വാങ്ങിച്ചു, ഇന്ന് 8000 രൂപയ്ക്ക് മാടം വാങ്ങിച്ചില്ലേ? ഇത് വ്യത്യാസമല്ലേ? അമ്മയുടെ 8 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാതെ തീരുമാനിച്ച് വെച്ചിരിക്കുക. കാര്യം രണ്ടും വേണ്ടല്ലോ, ഇതുകൊണ്ട് ഇനിയിപ്പം ഈ ഇവിടെ ഒക്കെ പോവോ? അമ്പലപ്പറമ്പിലൊക്കെ പോകുന്നില്ല. വയ്യ അമ്പലത്തിൽ പോകുന്ന 3-4 ചേരണ്ടെങ്കിലും എടുക്കും. ഒരേ സ്ഥലം കാപ്പി ബീഡി മുറുക്കാനും എല്ലാം കൂടെ ആപ്പിഴേ ആളുണ്ടെങ്കിൽ ഇത് പറക്കാൻ തന്നെ ഒരാളുണ്ട്. അത് ചെറുക്കനും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു, മക്കളെല്ലാം വരുമായിരുന്നു. മരുമോളും എല്ലാവരും വന്ന് അങ്ങ് ഇന്ന് ഒരൊന്നും ചെയ്യുമായിരുന്നു. അപ്പം എല്ലാവരും പലയിടത്തും പിള്ളേരൊക്കെ ആയതുകൊണ്ട് ആരൊന്നും ആരും വരുത്തും, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഉദ്ദേശം ആരെയും ബുദ്ധിമുട്ടിക്കാൻ അല്ല, ചീനിയോ ഇതെന്തെങ്കിലുമൊക്കെ ചീനിയോ തരാൻ ഒറ്റയ്ക്ക് വീട്ടില് ഞാനും ഉണ്ട്, ഇപ്പൊ എന്റെ മോളും ഉണ്ട്. പറക്കുന്നതിന് ഒരു പരുവം ഉണ്ടല്ലേ? ഉണ്ടെന്നുണ്ട്. നമ്മളിത് എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നെങ്കിൽ അടിക്കങ്ങ് കട്ട് ചെയ്യുമോ? കരിഞ്ഞു കരിഞ്ഞു നമ്മളിത് 1 മിനിറ്റ് ഇന്നാ മതി. കമ്പോളത്ത് കിടക്കുന്നില്ല കാര്യം, ഞാനിവിടെ ജനിച്ചു വളർന്നില്ല. ഈ ചന്ത ഇത്രയും വർഷം കച്ചവടം ചെയ്തും എല്ലാരും കൂട്ടുകാരല്ലേ? എല്ലാരും കൂട്ടുകാരാണ്. ഏതൊക്കെ ഏറിയാലും അറിയാമോ? പട്ടാണി താലൂര് ഈ അടുത്ത ഏറിയല്ലേ അറിയാൻ വയ്യാത്ത ഒരാളും. വെറ്റ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, വെറ്റുണ്ടായിരുന്നു. ആ വെറ്റപ്പൊടിയും ഉണ്ടായിരുന്നു. ആ വെറ്റപ്പൊടി പാവല് വയറ് തേന എല്ലാ കൃഷിയും ചെയ്യുന്നത് അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കലയപുരത്താണ്. കലയപുരം പാലത്തിൻ്റെ അടുത്താണ്. ഈ ഒരു വ്യത്യസ്തമായ ഒരു തട്ടുകളെയും വ്യത്യസ്തമായ രചനയും കണ്ടത് പേരെന്താ പറഞ്ഞത്? താമരക്കുടി. താമരക്കുടിക്ക് പോകുന്ന റോഡില്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു വ്യത്യസ്തമായ ഒരു വണ്ടി കണ്ടത്. ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. അതിനകത്ത് കപ്പലിൻ്റെ കച്ചവടമാണ്. 68 വയസ്സ്. ആ 68 വയസ്സിൽ കൃഷിപ്പണിയൊക്കെ നിർത്തി ഇപ്പോൾ കപ്പലിൻ്റെ കച്ചവടമൊക്കെയാണ്. ഇത് തൂക്കിയാണ് കൊടുക്കുന്നത്? ആ എത്ര രൂപ? 10 രൂപയ്ക്ക് എത്ര? 50 ഗ്രാം. 50 ഗ്രാം 10 രൂപ. 100 ഗ്രാം 20 രൂപ. ആ അങ്ങനെ അങ്ങ് മേലോട്ടൊക്കെ പോവുക. ആ പിന്നെ പിടിച്ചാ പിടിയില്ല. പിന്നെ എനിക്കൊരു 20 രൂപയ്ക്കതാ. എത്ര? 100 ഗ്രാമോ? ആ 100 ഗ്രാം. ഈ ചൂട് കപ്പലിൻ്റെ ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലേ? ഈ വൈകുന്നേരങ്ങളിലാണല്ലേ എൻ്റെ പ്രാധാന്യം. ആ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. 10 രൂപ 20 രൂപ. ഞങ്ങള് എത്ര ദിവസം കൊണ്ട് കിടക്കുമെന്നറിയാമോ? ആ കപ്പലിൻ്റെ എന്നും തുറക്കുന്നില്ലേ? എന്നും തുറക്കാം. നമ്മള് പിന്നെ കണക്കൊന്നുമല്ല, നമ്മള് വേറെ സൈഡ് പോവുക. അങ്ങനെ നടക്കും.